ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് ഒരു അബായ സ്റ്റിച്ച് ചെയ്യണ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരു ഓവർകോട്ട് മോഡൽ വരുന്നതാണ്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് കുറച്ചധികം തുണി വേണം കേട്ടോ. അപ്പോൾ സെയിം മെറ്റീരിയൽ തന്നെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം ഉള്ളിൽ ഇന്നറായിട്ട് ഉപയോഗിക്കുന്നതിന്, അല്ലെങ്കിൽ അതിൻ്റെ കോൺട്രാസ്റ്റ് കളർ ഏതെങ്കിലും ഉപയോഗിച്ചും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ടോട്ടൽ ഒരു 5 മീറ്റർ മെറ്റീരിയൽ വേണം കേട്ടോ. ആദ്യം നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നതിന് 3.5 മീറ്ററും ഇന്നറായിട്ട് ഫ്രണ്ടിൽ മാത്രം ഫുൾ ലെങ്ത്തിൽ ഇടുന്നതിന് 1.5 മീറ്ററും, അങ്ങനെ ടോട്ടൽ 5 മീറ്ററും മെറ്റീരിയൽ വേണം. ഒരുവിധം നല്ല ഹൈറ്റ് ഉള്ളവർക്കും വണ്ണം ഉള്ളവർക്കൊക്കെ ഈ അളവ് മതിയാകും. അപ്പോൾ ഞാൻ ആദ്യമേ 1.5 മീറ്റർ തുണി എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി ഇട്ടേക്കുവാണ്. ഈ ലൈൻസ് വരുന്നത് വീതിപ്പാങ്ങിനായതുകൊണ്ട് വീതിപ്പാങ്ങിനാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ 1.5 മീറ്റർ എടുക്കുമ്പോഴും 60 ഇഞ്ച് വിഡ്ത് കിട്ടുമല്ലോ. ആ പീസിൽ ഞാനൊരു 3/4 ഇഞ്ച് വീതം അടയാളപ്പെടുത്തി ഇട്ടിട്ടുണ്ട്. അടയാളപ്പെടുത്തി എടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യമേ. ആ ഫ്രണ്ടിൽ നമ്മൾ ഓപ്പണിംഗ് കൊടുത്തിട്ട് അവിടെ മടക്കി എടുക്കുന്നതിനുള്ള തയ്യൽ തുമ്പാണ് അവിടെ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്ന 3 മീറ്ററാണ്. ആ 3 മീറ്റർ 4 ആയിട്ട് മടക്കി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ 3/4 ഇഞ്ച് വിട്ട് വിട്ടിട്ടുള്ള ഭാഗത്തേക്കാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എക്സ്ട്രാ അടിയിലത്തെ പീസ് ഇങ്ങനെ 3/4 ഇഞ്ച് തള്ളി നിൽക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് എടുത്തതിന് ശേഷം വേണം അടുത്ത 3 മീറ്റർ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും എടുത്ത് വെച്ച് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഇന്നറായിട്ട് ഉപയോഗിക്കാൻ വേറെ കളറാണ് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ 2 പീസ് ഒരുമിച്ച് മടക്കി ഇട്ടേക്കണതിൽ 1 പീസാണ് വേറെ കളർ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി എടുക്കാം. 40 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ആളിൻ്റെ അളവിലാണ് കേട്ടോ ഇത് ഞാൻ കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 8 ഇഞ്ച് ഷോൾഡറും 8 ഇഞ്ച് കൈക്കുഴി എടുത്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ടിയിട്ട് ചെസ്റ്റിൻ്റെ അളവ് 40 ഇഞ്ചിൻ്റെ കൂടെ 10 ഇഞ്ച് ലൂസ്. പർദ്ദ, അബായ, അങ്ങനെ എല്ലാ മെറ്റീരിയൽ ഇതിനും നമ്മൾ 10 ഇഞ്ച് ലൂസാണ് എടുക്കുന്നത്. 10 ഇഞ്ച് ലൂസ് കൂട്ടി അതിന് 4/1 കണ്ട് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ 12.5 ഇഞ്ച് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഷേപ്പ് ഇറക്കം മാർക്ക് ചെയ്തിട്ട് അവിടെ ഷേപ്പ് വണ്ണം മാർക്ക് ചെയ്യുക. അപ്പോൾ ചെസ്റ്റ് മാർക്ക് ചെയ്തതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാനിവിടെ ഷേപ്പിൻ്റെ അവിടെ വണ്ണം മാർക്ക് ചെയ്യുന്നത്. ഇനി ആ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് ചെരിച്ച് മാർക്ക് ചെയ്യണം. നമ്മൾ അടിവട്ടം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അമ്പർള ഒരു മോഡലിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇറക്കം എത്രയാണോ വേണ്ടത് അത്ര അടയാളപ്പെടുത്തി താഴെ ഒരു പോയിന്റിലേക്ക് സൈഡിൽ വരുന്ന പോയിന്റിലേക്ക് വരച്ച് മാർക്ക് ചെയ്യുക. താഴെ നമ്മളൊരു 2-3 ഇഞ്ചൊക്കെ കർവ് ചെയ്ത് വെട്ടിയെടുക്കണം. പിന്നെ തയ്ച്ചു കഴിഞ്ഞിട്ട് ഷേപ്പ് നോക്കിയിട്ട് നമുക്ക് വെട്ടിക്കളഞ്ഞാൽ മതി. സൈഡ് തൂങ്ങിക്കിടക്കുമില്ലെങ്കിൽ അടിവട്ടം കൂടുതലായുണ്ട്. പിന്നെ ഇനി നമുക്ക് ആ പുറമേ ഇടാനുള്ള ഓവർകോട്ട് പോലെയുള്ള മെറ്റീരിയൽ നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ നെക്കിൻ്റെ പോർഷനിൽ നമുക്ക് ഒരു 3 ഇഞ്ച് അകലം നമുക്ക് തയ്ച്ചു കഴിയുമ്പോൾ കിട്ടും നമ്മൾ ഉള്ളിലുള്ള കഴുത്ത്. അപ്പോൾ അത് കണക്കുകൂട്ടി നമുക്കൊരു 2.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തെടുക്കുക. നമ്മൾ മടക്കി അടിച്ച് വരുമ്പം 3 ഇഞ്ചിലേക്ക് ആയിക്കോളും. അപ്പോൾ 2.5 ഇഞ്ച് കഴുത്തകലോ, സാധാരണ കഴുത്തറക്ക് 8 ആണ് വരുന്നത്, അതിൽ നിന്ന് 2-3 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്തിട്ട് ഒരു വി ഒരു ആലില പോലെ, വി ഷേപ്പല്ല ആലില പോലെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് തുണി മാറ്റിക്കളയണം. അപ്പോൾ അവിടെ നമ്മൾ ചുമ്മനെക്ക് മടക്കി അടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ബോർഡർ വെച്ച് ഒക്കെ ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതിന് ശേഷം അതിൻ്റെ സെൻറ്റർ പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഫ്രണ്ട് ഫുള്ള് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ എക്സ്ട്രാ 3/4 ഇഞ്ച് ഇട്ട പീസാണ് കേട്ടോ ഇത്. അതാണ് എടുത്ത് നമ്മളിങ്ങനെ നെക്ക് പോർഷൻ ആലില ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. അപ്പോൾ നല്ല വശവും ചേർത്ത് വെച്ച് ഇതുപോലെ വെച്ചതിന് ശേഷം നെക്കിൻ്റെ പോർഷൻ നമ്മളിപ്പോൾ അടിക്കുന്നില്ല. ഫ്രണ്ടിൽ സെൻറ്ററിൽ നമ്മളൊരു ഷേപ്പ് വണ്ണം വരെ ഒന്ന് ഒരുമിച്ച് ചേർത്ത് അടിക്കുന്നുണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് ഏകദേശം ഒരു 12 ഇഞ്ചൊക്കെ വരാൻ പാകത്തിന് ഷേപ്പിൻ്റെ വണ്ണം. ചില നമുക്ക് ഫ്രണ്ടിൽ എത്ര വരെ ഓപ്പൺ വേണോ അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. ചിലർക്ക് സ്ലിറ്റിൻ്റെ ഒക്കെ ആ ഒരു പോർഷൻ വരില്ലേ ഹിപ്പിൻ്റെ ഒക്കെ അവിടം വരെ. അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ ഒത്തിരി തട്ടിത്തോളി മാറി സൈഡിലേക്ക് മാറി പോകാതിരിക്കാനാണ് നമ്മൾ സെൻറ്റർ ഇത്രയും ജോയിൻ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ വേണ്ടാന്നുള്ളവർക്ക് മുകളിൽ നിന്ന് തന്നെ ഓപ്പണിംഗ് ഇട്ട് കൊടുക്കാൻ, ചെറിയൊരു ജോയിനിങ് കൊടുത്താൽ മതി. ഓപ്പണിംഗ് കുറച്ച് വേണമെന്നുള്ളവർക്ക് താഴത്തേക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ 3/4 ഇഞ്ച് കൂട്ടി ഇട്ടുണ്ടല്ലോ അത്രയും ഭാഗം
തയ്യൽത്തുമ്പ് കണക്കാക്കി മുകളിൽ ഇതുപോലെ മടക്കിയടിക്കാനുള്ള ഗ്യാപ്പിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആദ്യം സെൻറ്റർ പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കണം, അതിന് ശേഷമാണ് നെക്ക് മടക്കി അടിക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഫ്രണ്ട് ബോഡിയുടെ നെക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇന്നറായിട്ട് വേറെ കളർ ഉപയോഗിക്കുന്നവർക്ക് ഈ പീസാണ് മാറ്റിയെടുക്കേണ്ടത് കേട്ടോ. ആ പീസ് 1.5 മീറ്റർ എക്സ്ട്രാ മാറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സെയിം തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി വേറെ കളറ് ഞാൻ ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യണ സമയത്ത് ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ 2.5 ഇഞ്ചാണ് കഴുത്തകൾ എടുക്കുന്നത്. സാധാരണ നെക്കിന് എടുക്കുമ്പോൾ തന്നെ 6 ഇഞ്ച് കഴുത്ത് ഇറക്കോ എടുത്ത് നെക്ക് ഷേപ്പ് റൗണ്ട് ഷേപ്പിൽ സാധാ പോലെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിന് നമുക്ക് ഫ്രണ്ടിലൊരു കഴുത്തൊക്കെ കടക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് അബായയുടെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെ ഒരു ചെറിയ ഓപ്പണിങ്ങും ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ അബായയ്ക്ക് ബാക്ക് നെക്ക് ഇറക്കാറില്ല. പിന്നെ ചില കസ്റ്റമേഴ്സ് ബാക്ക് ഇറക്കണം, കഴുത്ത് അങ്ങനെ കുടുങ്ങിയിരിക്കുമ്പോൾ ബുദ്ധിമുട്ടാന്ന് പറയുമ്പോൾ മാത്രം നമ്മൾ ഇറക്കി കൊടുക്കാറുള്ളൂ. അപ്പോൾ ആ സെൻറ്റർ പോർഷൻ കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. മുകളിൽ കുറച്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തോണം വരെ 1/4 ഇഞ്ച് വീതി തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കഴുത്ത് ഇതുപോലെ രണ്ടായിട്ട് ചെറുതായിട്ട് മടക്കി അടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ അടിച്ച താഴെ ഭാഗത്ത് വരുമ്പം നമുക്ക് അങ്ങനെ പൊളച്ചിലൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പൊളച്ചിൽ വരുമെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ട് അടിച്ചാൽ മതി കേട്ടോ. ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കി, പിന്നെ ഒരു 1/2 ഇഞ്ച് അങ്ങനെ മടക്കി. അത് ഇവിടെ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല, ഞാൻ രണ്ടും ഒരുമിച്ച് തന്നെ മടക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ആ കുനിപ്പ് വരുന്ന ഭാഗം എത്തുമ്പോൾ ഇതുപോലെ അപ്പുറത്തേക്ക് അതിൻ്റെ തയ്യൽത്തുമ്പ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഭാഗം ഇതുപോലെ മടക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ തയ്യൽത്തുമ്പ് ഈ സൈഡിലേക്കും വെച്ച് കൊടുക്കുക. അപ്പോൾ 2 2 ആയിട്ട് അങ്ങനെ ഇരിക്കും. ഓപ്പണിങ്ങിനൊക്കെ കറക്റ്റായിട്ട് വി പോലെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ 2 ആയിട്ട് മടക്കി അടിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് ഇനി ചെറിയതായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നല്ല ഫിനിഷിങ് കിട്ടും. അപ്പോൾ നമുക്ക് നല്ല ഫിനിഷായിട്ട് അല്ല കഴുത്ത് പോലെ തയ്ച്ച് വന്നിട്ടുണ്ട്. സെൻറ്റർ പോർഷൻ നമ്മൾ ജോയിൻ ചെയ്ത് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ സാധാരണ ചുരിദാറിൻ്റെ സ്ലിറ്റ് അടിക്കും പോലെ താഴേന്ന് തൊട്ട് നമുക്ക് 1/4 ഇഞ്ച് വിഡ്ത്ത് ഉണ്ടല്ലോ, ആ 1/4 ഇഞ്ചിലേക്ക് 2 ആയിട്ട് മടക്കി അടിച്ച് എടുക്കുക. താഴേന്ന് തൊട്ട് അടിച്ചെടുക്കണം കേട്ടോ. ഞാൻ ഈ സെൻറ്റർ പോർഷൻ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് സ്ലിറ്റ് അടിക്കും പോലെ, ചുരിദാറൊക്കെ അടിക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ഇതുപോലെ സ്ലിറ്റ് അടിക്കും പോലെ അടിച്ച് മറിച്ച് അടിച്ച് എടുക്കുക. അത്രയേ ഉള്ളൂ അതിൻ്റെ ഫ്രണ്ടിൻ്റെ പരിപാടി. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഇന്നർ പോർഷൻ വരുന്നതിൻ്റെ നെക്കിന് വെക്കാനുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നെക്ക് കട്ട് ചെയ്ത പീസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ക്ലോസ് ആയ പീസ്, നമ്മൾ സൈഡൊക്കെ വെട്ടിയെടുത്ത പീസ് ഉണ്ടല്ലോ, അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നെക്കിൻ്റെ അളവിന് കറക്റ്റിന് വെട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് നെക്ക് കറക്റ്റ് ഇതിന് കിട്ടും. ഇനി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ലാത്തവർക്ക് അത് ക്യാൻവാസിൽ കട്ട് ചെയ്ത് മാർക്ക് ചെയ്തെടുത്ത് അയൺ ചെയ്ത് പിടിപ്പിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് എന്നിട്ട് അതിന് റൗണ്ടിന് ഒരു ആലില പോലെ ഒരു ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നെക്കിന് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഓപ്പണിങ്ങും ഇട്ട് കൊടുക്കാം. പിന്നെ ഇവിടെ ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്യണില്ലാത്തതുകൊണ്ട് അവിടെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ച് വീതിയിൽ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യണ സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ മറ്റുള്ള അബായയുടെ വീഡിയോയിലൊക്കെ ഞാൻ ഈ നെക്ക് സ്റ്റിച്ച് ചെയ്യണമൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ ഒത്തിരി കാണിച്ചു കഴിഞ്ഞാൽ റെപ്പറ്റീഷനായി പോകുമല്ലോ. ഇവിടെ ഞാൻ കൈക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ 1/2 മീറ്റർ എടുത്തിട്ടില്ല. എനിക്ക് ഇനി അബായൻ്റെ റണ്ണിങ് മെറ്റീരിയൽസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നേരത്തെ തയ്ച്ചതിൻ്റെ സൈഡ് വന്ന ഒരു പീസും ഇപ്പോൾ തയ്ച്ചതിൻ്റെ സൈഡ് വന്ന ഒരു പീസോടെ കൂട്ടി ഞാൻ 2 കൈയോടെ ജോയിൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റേ നിങ്ങൾ എടുക്കുവാണെങ്കിൽ 1/2 മീറ്ററോളം എക്സ്ട്രാ എടുക്കണം. നമ്മൾ 8 ഇഞ്ച് എടുത്തോണ്ട് കൈക്കൂടി എടുത്തോണ്ട് 2 ഇഞ്ച് കൂട്ടി 10 ഇഞ്ച് നമുക്ക് കൈയുടെ വണ്ണം അടയാളപ്പെടുത്തി എടുക്കണം. അപ്പോൾ 10 ഇരട്ടി 20 ഇഞ്ച് നമുക്ക് മെറ്റീരിയൽ വേണം. അപ്പോൾ 1/2 മീറ്ററും ചില്ലാനും, 1/2 മീറ്റർ എന്ന് പറയുന്നത് 19.5 ഇഞ്ചാണ്. അപ്പോൾ അതെടുത്ത് നമ്മൾ 2-4 ആയിട്ട് മടക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ കൈക്കുഴി 8 എടുത്തോണ്ട് കൈവണ്ണത്തിൻ്റെ അവിടെ 10 മാർക്ക് ചെയ്തിട്ടുണ്ട്. 4.5 ഇഞ്ച് ഷേപ്പ് ചെയ്തിട്ട് താഴെ കണ്ടോ, നമുക്കൊരു ഇച്ചിരി വിട്ട് കൂട്ടി ഒരു അംബ്രല്ല സ്ലീവായിട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ഒരു 12.5 ഇഞ്ച് എടുത്ത് സെൻറ്റർ പോർഷനിൽ വണ്ണം കുറച്ച് മാർക്ക് ചെയ്യണം. 10.5 എടുത്തോടത്തിൽ നടുക്ക് വരുമ്പോൾ ഒരു 8 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്തെടുക്കണം. പിന്നെ താഴെ നമുക്കൊരു 10 ഇഞ്ചൊക്കെ വിട്ട്, നമ്മുടെ കൈയുടെ ലൂസ് എത്ര വേണോ അത്രയും മാർക്ക് ചെയ്യാം. എന്നിട്ട് താഴെ നിന്ന് ഇതുപോലെ ചെരിച്ച് ആ സെൻറ്ററിൽ നമ്മൾ വണ്ണം കുറച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ അതിലേക്ക് ചെരിച്ചെടുക്കുക. പിന്നെ അവിടെ നിന്ന് മുകളിലേക്ക്
കൈക്കുഴിയുടെ ഭാഗത്തേക്ക് ചെരിച്ച് അടയാളപ്പെടുത്തി എടുക്കുക. അങ്ങനെയാണ് അംബ്രല്ല സ്ലീവ് നമ്മൾ വെട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കട്ടിങ്സ് ഒക്കെ ഞാൻ അംബ്രല്ല അബായ ചെയ്ത വീഡിയോയിൽ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. കാണാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അത് പോയി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു അംബ്രല്ലയുടെ ലൂസ് കൈ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കട്ട് പീസ് ഇവിടെ ഉള്ളതുകൊണ്ട് മെറ്റീരിയൽസ് എക്സ്ട്രാ ഉള്ളതുകൊണ്ട് അങ്ങനെ എടുത്തു എന്നുള്ളൂ. നിങ്ങൾക്ക് അര മീറ്ററോളം മെറ്റീരിയൽ എക്സ്ട്രാ അതിന് വേണം. അതാണ് 5 മീറ്റർ വേണമെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതേ ഫ്രണ്ടിൻ്റെ സ്റ്റിച്ചിങ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. സ്ലിറ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. അടിച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ കണ്ടോ സ്റ്റിച്ചിങ്ങൊക്കെ ഉള്ളിലായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പതിച്ചടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും പൊളച്ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ നല്ല ഫിനിഷായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള നെക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഈ ഷേപ്പിൽ തന്നെ നമ്മൾ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പീസ് എടുത്ത് ആദ്യം അതിൻ്റെ സൈഡൊന്ന് മടക്കി കൊടുക്കുക. 1/2 ഇഞ്ചൊന്ന് മടക്കി കൊടുക്കുക. ഇനി ലോക്ക് മെഷീൻ ഉള്ളവരാണെങ്കിൽ ലോക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം നമുക്ക് ആ നെക്കിലേക്ക് വെച്ച് കൊടുക്കാം. നെക്കിലേക്ക് വെച്ച് കൊടുത്തിട്ട് നെക്കിൻ്റെ ഷേപ്പിന് മൊത്തത്തിൽ തയ്ച്ചെടുക്കാം. നമ്മൾ ഓപ്പണിങ്ങും ഒക്കെ ഒരുമിച്ച് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വീതിക്ക് തുണി വെട്ടിയെടുത്തത്. പിന്നെ അത് തയ്ച്ച് ഉള്ളിലേക്ക് ഇട്ടാൽ മതി. തുന്നിയൊന്നും എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണ് അബായയുടെ മെറ്റീരിയൽസിലെല്ലാത്തിലും നിങ്ങൾക്ക് കാണാം, അങ്ങനെ കാണാം. അപ്പോൾ ഇതുപോലെ തയ്ച്ച് നമുക്ക് ഉള്ളിൽ നിന്ന് ഉള്ള തുണിയെല്ലാം എടുത്ത് ഉള്ളിലേക്ക് ഇട്ട് പുറങ്ങാണി അടിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൻ്റെ 2 പീസും നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് തമ്മിലൊന്ന് ജോയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്നർ പീസ് ഇതുപോലെ എടുത്തു വെച്ചിട്ട് അതിൻ്റെ പുറമേക്ക് നമ്മൾ പുറമേയുള്ള ഒരു ഓവർകോട്ട് പോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ ഫ്രണ്ട് ഓപ്പണിംഗ് ആയിട്ട്. ആ മെറ്റീരിയൽ എടുത്തു വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അതിൻ്റെ നെക്ക് പോർഷൻ മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ. അതിൻ്റെ ഷോൾഡർ, കൈക്കുഴി അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം ഒരേപോലെയാണ്. സൈഡ് എല്ലാം നമ്മൾ ഒരുമിച്ചാണ് വെട്ടിയത്. നെക്ക് പോർഷൻ മാത്രമാണ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് വെട്ടിയിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇതുപോലെ എടുത്ത് കൈക്കുഴിയും സൈഡും ഒക്കെ ഒന്ന് ജോയിൻ ചെയ്ത് ഒപ്പം വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒത്തിരി മെറ്റീരിയൽ വെയിറ്റും ഒക്കെ വരുമ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പാടായിട്ട് വരും. അപ്പോൾ ഇതുപോലെ ആദ്യമേ തന്നെ എടുത്ത് ജോയിൻ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ കൈക്കുഴി ഒരുമിച്ച് വെക്കുക. നെക്കിൻ്റെ പോർഷനിൽ ഒരുമിച്ച് വെക്കാൻ പറ്റില്ല, കാരണം നെക്ക് രണ്ടും രണ്ടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡ് ഷേപ്പിൻ്റെ അവിടം വരെയൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡ് കൈക്കുഴി സ്റ്റിച്ച് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് തയ്ച്ച് വെച്ചാൽ മതി. അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടുത്തെ പീസ്, നെക്കടിച്ച പീസുണ്ട്, ഉള്ളിലത്തെ പീസുണ്ട്, പുറമേയുള്ള പീസുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ സാധാരണ തയ്യൽ തുമ്പിട്ട് തയ്ച്ചു വരിക. തയ്ച്ചു വരുമ്പം സൈഡിൽ നിന്ന് ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ തയ്ച്ചു വരുന്ന സമയത്ത് നമുക്ക് ആ ബാക്ക് നെക്കിലേക്ക് വെക്കാൻ നമ്മളൊരു പീസ് വെട്ടിയെടുത്തിട്ടുണ്ടല്ലോ, അതിങ്ങനെ മടക്കി കൊടുക്കുക. നെക്കിനടുത്തെത്തുമ്പം അതിങ്ങനെ മടക്കി കൊടുക്കുക. പിന്നെ ഓപ്പോസിറ്റ് സൈഡ് വരുമ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് അവിടെ നിന്ന് കൈക്കുഴി കൈ പിടിപ്പിക്കുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ നിന്ന് തൊട്ട് വെച്ച് തുടങ്ങണം കേട്ടോ. പിന്നെ നമ്മൾ വെച്ച് നോക്കുമ്പം മടക്കാനുള്ള തുണിയുടെ കണക്ക് കൂട്ടിയിട്ട് എക്സ്ട്രാ വരുന്ന പീസ് കട്ട് ചെയ്ത് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് മടക്കി കൊടുക്കുക. അങ്ങനെ മടക്കി കൊടുത്ത് ഷോൾഡർ കംപ്ലീറ്റ് ആക്കി ജോയിൻ ചെയ്ത് എടുക്കുക. പിന്നെ ഡബിൾ സ്റ്റിച്ചൊക്കെ ചെയ്യണം, അതൊക്കെ പ്രത്യേകം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ പുറങ്ങാണി അടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് ബോഡിയിലേക്ക് വെച്ച് നമ്മൾ മടക്കി കൊടുത്ത പീസ് അതുപോലെ തന്നെ മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാം. ഇനി അടിഭാഗം നമ്മൾ മടക്കിയിട്ടില്ല, അപ്പോൾ അതും തയ്ക്കുന്ന സമയത്ത് ഇതുപോലെ മടക്കി കൊടുക്കാം. അങ്ങനെ പാടുള്ളവരുണ്ടെങ്കിൽ ആദ്യം അവിടെ 1/2 ഇഞ്ച് വീതിയിൽ മടക്കിയടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഷോൾഡറെല്ലാം അടിച്ച് ഞാൻ കൈയെല്ലാം എന്തെങ്കിലും പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. കൈയൊക്കെ പിടിപ്പിക്കുക എല്ലാവർക്കും അറിയാമല്ലോ, അതിപ്പോൾ പ്രത്യേകം വീഡിയോയിൽ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കൈ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. കൈ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടില്ല, എനിക്ക് വർക്ക് ചെയ്യാനുള്ളതാണ്, സ്റ്റോൺ വർക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ ബീഡ്സ് പിടിപ്പിക്കുകയോ എന്തെങ്കിലും ചെറിയ വീതി കുറഞ്ഞ ലേസ് പിടിപ്പിക്കുകയോ അങ്ങനെ നമ്മുടെ ഐഡിയ പോലെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യാനുള്ളതുകൊണ്ട് അത് എടുത്തിട്ടേക്കാണ്. അപ്പോൾ നമുക്കിങ്ങനെ 4 എല്ലാ പീസും ഒരുമിച്ച് വെച്ച് മടക്കിയെടുത്തതിന് ശേഷം നമ്മളിങ്ങനെ കയ്യിൽ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് വെച്ച് പിടിച്ച് തൂക്കി പിടിക്കുമ്പോൾ തന്നെ നമുക്ക് തൂക്കം ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും കേട്ടോ. സൈഡ് തൂങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അത് എത്ര മാത്രമാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതങ്ങനെ
നോക്കിയിട്ട് ഇതുപോലെ സൈഡ് കട്ട് ചെയ്ത് കളയണം കേട്ടോ. സൈഡ് ശകലം കയറി നിൽക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കഴിയുമ്പം വിട്ട് കൂടുതലുള്ളതുകൊണ്ട് സൈഡ് ഭാഗം തൂങ്ങിക്കിടക്കും, ഫ്രണ്ടും ഭാഗം കറക്റ്റായിരിക്കും, സൈഡ് തൂങ്ങിക്കിടക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് നമ്മൾ നോക്കി ഒക്കെ കട്ട് ചെയ്യണം. സ്വന്തമായിട്ട് തയ്ക്കണമാണെങ്കിൽ നമ്മൾ ഇട്ട് നോക്കി കട്ട് ചെയ്ത് കളയണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഫ്രണ്ടിലുള്ള ആദ്യം ഇന്നറായിട്ട് നമ്മൾ ഒറിജിനലായിട്ടൊരു നെക്ക് തയ്ച്ചിട്ടുണ്ടല്ലോ, ഓവർകോട്ടല്ലാതെ സ്ലിറ്റ് ഇല്ലാത്ത ഇന്നർ പീസ് ഉണ്ടല്ലോ, നമ്മൾ നെക്ക് അടിച്ച ഈ പീസ്, നെക്കിൻ്റെ ഈ തുണി വെച്ചടിച്ച ആ പീസ് ആദ്യം ഫോൾഡ് ചെയ്തെടുക്കുക. ആദ്യം അത് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് സൈഡ് ഭാഗം ഒരിച്ചിരി വിട്ട് എടുത്തതിന് ശേഷം ഈ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തത് എടുത്ത് ഇച്ചിരി കട്ട് ചെയ്ത് കളയണം. കട്ട് മീൻസ് സ്റ്റിച്ച് പൊട്ടിച്ചെടുക്കണം. അതിനുശേഷം ഫ്രണ്ട് മാത്രം തയ്ച്ചെടുക്കുക. ഫ്രണ്ടിൻ്റെ അടി മടക്കി അടിച്ചതിന് ശേഷം നമുക്ക് സൈഡ് വിടിയിച്ചിട്ട ഭാഗം ജോയിൻ ചെയ്തെടുത്തിട്ട് സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് തുടങ്ങി ഇപ്പുറത്ത് റൗണ്ട് ചുറ്റി മൊത്തം തയ്ച്ചെടുക്കുക. അങ്ങനെയാണ് നമ്മൾ അടിഭാഗം തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ ഇതേ ഞാൻ വർക്കൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നേക്കുന്നത്. ഓവർകോട്ട് സെൻറ്റർ പോർഷൻ ജോയിൻ ചെയ്തിരിക്കുന്നു, അതുപോലെ നമുക്ക് കുറച്ച് താഴെ വന്നപ്പോൾ ഓപ്പണിംഗ് ആയിട്ട് കിട്ടി. ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഇനിയും നല്ല നല്ല വീഡിയോസും ഒക്കെ ആയിട്ട് മോഡൽസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണൊക്കെ അമർത്തി വെക്കണം. ഇത് മറ്റുള്ള ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.